ഇന്നൊരു തിരുവാതിര പുഴുക്കിന്റെ വീഡിയോ കാണിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. തിരുവാതിര വ്രതമൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു പുഴുക്കൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ എട്ടങ്ങാടി അതൊക്കെ ഇതിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്, മധുരക്കിഴങ്ങ്, ഒരു വലിയ മധുരക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ചേന ഞാൻ എടുത്തിട്ടുണ്ട്, അതായത് ഈ ഒരു സൈസിലുള്ള ഒരു ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതും അല്ലാത്തൊരു പീസ്. ഇത് ചെറുകിഴങ്ങാണ്, ചെറുകിഴങ്ങ് നന കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ചെറിയൊരു സൈസ് കിഴങ്ങാണിത്. അത് എടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം. ചേമ്പ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. കാച്ചിലെടുത്തിട്ടുണ്ട്, ഇത് വെള്ളക്കാച്ചിലാണ്, അത് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ കൂർക്ക ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട്, ഒരു ആറ് പീസ്. അപ്പോൾ ആറെണ്ണം കിഴങ്ങ് വർഗ്ഗങ്ങളും അതിൻ്റെ കൂടെ ഒരു പച്ചക്കായാണ് എടുത്തേക്കുന്നത്. ഇത് കൂടെ നിങ്ങൾക്ക് കപ്പ വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ, ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. പിന്നെ ഇതെല്ലാം ഒരു കണക്കിനെടുക്കുക, ഒത്തിരി കൂടാൻ വേണ്ട ഒത്തിരി കുറയാൻ വേണ്ട, എല്ലാം കുറച്ച് കുറച്ച് എടുക്കുക. പിന്നെ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വലിയ പീസായിട്ടൊന്ന് നമുക്കൊരു കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു വലിയ സൈസ് ചതുര കഷ്ണങ്ങളിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ വൻപയറും മുതിരയും കൂടെ പുഴുങ്ങിയതാണ് എടുത്തേക്കുന്നത്. വൻപയർ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്, മുതിര ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് പുഴുങ്ങിയത്. പിന്നെ ഇത് രണ്ടും കുതിർക്കാനൊന്നും വെച്ചിരുന്നില്ല കേട്ടോ, ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് പുഴുങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കടല വേണമെങ്കിൽ കറുത്ത കടല, അത് വേണമെങ്കിൽ അത് പുഴുങ്ങി ചേർക്കാവുന്നതാണ്. കടല എടുക്കുമ്പോൾ ഒരു 7-8 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിട്ട് അങ്ങനെ പുഴുങ്ങുക. പ്രത്യേകം ഇത് പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുക്കുക. പിന്നെ ഇതിൻ്റെ അരപ്പിനായിട്ട് നമുക്ക് തേങ്ങ വേണം, തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ ഇതിന്. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണിത്. കുറച്ചേറെ കറിവേപ്പില, ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഈ പുഴുക്കിന് കുരുമുളക് പൊടി, അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതൊന്നും ചേർക്കത്തില്ല കേട്ടോ. പിന്നെ ചേർക്കണ നിർബന്ധമുള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം, അപ്പോൾ കുറച്ച് വേറൊരു ടേസ്റ്റ് ആയിരിക്കുമെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തൊന്നും ഒഴിക്കത്തില്ല, നല്ല പച്ച വെളിച്ചെണ്ണ വേണം ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിനാണ് എല്ലാം കിഴങ്ങുകളും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കായ മാത്രം കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചേറെ വെള്ളം ചേർക്കാം. ഏകദേശം എന്താ അത് കുറച്ചൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം, അപ്പോൾ ഫ്ലെയിം ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ് ചേർക്കണമെന്നുള്ള ഒരു കപ്പ് പ്രത്യേകം വേവിച്ച് ഊറ്റിയിട്ട് അവസാനം ഇതിലേക്ക് ചേർത്ത് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. പിന്നെ ഇങ്ങനെ വേവിക്കാതെ നിങ്ങൾക്കിത് കുക്കറിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ, ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ചെറുതായിട്ട് ചിലതൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്തെടുക്കാം. അരപ്പ് ഞാനിവിടെ മിക്സിയിലൊന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് അരപ്പ് ചേർത്ത് അതേപോലെ തന്നെ നമുക്ക് പുഴുകി വെച്ചിരുന്ന വൻപയറും മുതിരയും ചേർത്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം, ആ അരപ്പിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ ഇവിടെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പാകം എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് എല്ലാ കഷ്ണങ്ങളും അങ്ങോട്ട് ഉടച്ച് ചേർക്കരുത് കേട്ടോ, കുറച്ചൊക്കെ എൻ്റെ പീസുകൾ വേണം, എന്നാലേ കൊള്ളാവും. കുറച്ചൊന്ന് ഉടഞ്ഞ് ചേരുമ്പോഴത്തേക്ക് അതിന് ഒരു കൊഴുപ്പൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണ വേണം ചേർക്കാനായിട്ട്. അതുപോലെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം. വെളിച്ചെണ്ണയും തേങ്ങയും കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ, എന്നാലേ ഈ ഒരു പുഴുക്കിന് ഈ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അതുപോലെ ഇതിന് ഒത്തിരി അങ്ങ് കുറുകിയ രീതിയിൽ എടുക്കരുത്, കാരണം നമ്മളിതിൽ ചേർത്തേക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇത് തണുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടിരിക്കും, അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പുഴുക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഇരുന്നപ്പോൾ തന്നെ അത് ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ കഞ്ഞീരൂടെയാണ് ഞങ്ങളിത് എടുക്കുന്നത്.
അത് ശരിക്കും ഗോതമ്പ് കഞ്ഞിയുടെ കൂടെ വേണം ഈ ഒരു പുഴുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം. ബൈ.